ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിസ്ത്യൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഫോണിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്സ് തന്നെയാണ്. നമ്മുടെ ഫോൺ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാറ്ററി ആവശ്യമാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് ടെക്നീഷ്യൻ ചെക്ക് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നത് ഫോണിൻ്റെ ബാറ്ററിയാണെന്ന് പറയുകയാണെങ്കിൽ, കണ്ണുമടച്ച് ആ ഒരു ബാറ്ററി മാറുന്നതിന് മുമ്പായിട്ട് ശരി ബാറ്ററി മാറിക്കോളാം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറയുന്ന നാലഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ടെക്നീഷ്യൻ നിങ്ങളുടെ ഫോണ് ചെക്ക് ചെയ്തു. ഉദാഹരണമായി എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിൽ ഒരു റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് വന്നു, ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ ഓഫായിട്ട് ഓൺ ആകുന്ന ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ഫോണിൽ വന്നു. നിങ്ങൾ ഒരു അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊടുത്തു ടെക്നീഷ്യൻ അത് ചെക്ക് ചെയ്തിട്ട് ഫോൺ ചെക്ക് ചെയ്തിട്ട് പറയുകയാണ്, ഇത് ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയുകയാണ്, ബാറ്ററി മാറണമെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിക്കുക, ബാറ്ററി മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രോബ്ലംസ് മാറിക്കിട്ടുമോ എന്നുള്ളത് 100% നിങ്ങൾ ചോദിക്കുക. കാരണം ചിലപ്പോൾ ബാറ്ററി മാറിയിട്ടും ഈ പ്രശ്നം മാറാതെ വരുന്ന പല സാഹചര്യങ്ങളും നമുക്ക് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ബോർഡ് സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടും ഈ ഒരു പ്രശ്നം വരാം. അതായത് ബാറ്ററിയുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ബോർഡ് സംബന്ധമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ബാറ്ററി മാറിയാൽ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നം മാറുമോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാറ്ററി മാറുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും ഉപയോഗിക്കുമ്പോഴത്തേ ഈ ഒരു ഇഷ്യൂസ് വീണ്ടും വരും. തിരിച്ചു കൊണ്ടുകൊടുക്കുമ്പോഴത്തേക്കും ഷോപ്പിടം പറയും ബോർഡിൻ്റെ ഇഷ്യൂസാണ്. ചിലപ്പോൾ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ EMMC റീബോൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ CPU റീബോൾ ചെയ്യേണ്ടിയൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക. 100% ബാറ്ററിയുടെ ഇഷ്യൂസ് ആണ്, ഇത് മാറുമെന്ന് അവർ ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ മാത്രം ബാറ്ററി മാറുക, ഇല്ലെങ്കിൽ ബോർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാറ്ററി മാറുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം. ഇനി രണ്ടാമത്, നിങ്ങൾ ബാറ്ററി മാറാൻ നിശ്ചയിച്ചു, ബാറ്ററി മാറിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇടുന്ന അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഇടുന്ന ബാറ്ററി ഒറിജിനൽ ആണോ അല്ലെങ്കിൽ അതൊരു ബ്രാൻഡഡ് ഐറ്റംസ് ആണോ എന്നുള്ളത് ചോദിക്കുക. ബ്രാൻഡഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ബാറ്ററിയുടെ അതേ ആ ഒരു നമ്പർ ബാറ്ററി നമ്പറോടുകൂടി വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കോപ്പി ബാറ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ബ്രാൻഡഡ് ബാറ്ററി ഒറിജിനൽ ബാറ്ററിയും ഉണ്ടാവും, ബ്രാൻഡഡ് ബാറ്ററി ഉണ്ടാവും. ഒറിജിനൽ ബാറ്ററിയുടെ അത്ര വില നമുക്ക് ബ്രാൻഡഡ് ബാറ്ററി കൊടുക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടുന്ന ബാറ്ററി ഒറിജിനൽ ആണോ അതോ ബ്രാൻഡഡ് ആണോ എന്ന് ചോദിക്കുക. ഒറിജിനൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒറിജിനൽ പ്രൈസ് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ബാറ്ററി ആയിരുന്നാലും അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അവരുടേതായ വെബ്സൈറ്റിൽ അത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ ഫോണിൽ നിന്ന് വിളക്കുന്ന ബാറ്ററിയുമായിട്ട് ഏകദേശം സെയിം ആയിരിക്കും എന്നുള്ളത് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒറിജിനൽ ബാറ്ററി യൂസ് ചെയ്യുക. കാരണം ഒറിജിനൽ ബാറ്ററി ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതായത് പഴയ ബാറ്ററിയുടെ മോഡൽ നമ്പരും പുതിയ ബാറ്ററിയുടെ മോഡൽ നമ്പരും സെയിം ആണോ എന്ന് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒറിജിനൽ ബാറ്ററി അല്ല ബ്രാൻഡഡ് ബാറ്ററിയാണ് ഇടുന്നത് എന്ന് ടെക്നീഷ്യൻ പറയുകയാണ്. കാരണം എല്ലാ ഫോണിൻ്റെയും ഒറിജിനൽ ബാറ്ററി കിട്ടാനില്ല, അല്ലെങ്കിൽ ബ്രാൻഡഡ് ബാറ്ററി നല്ലതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒറിജിനൽ ബാറ്ററിയെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ബാറ്ററികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ബാറ്ററികൾ ഉപയോഗിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. ഓക്കെ, അത് നോട്ട് ചെയ്യുക, ബ്രാൻഡഡ് ബാറ്ററി ഉപയോഗിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല. അപ്പോൾ ഒരു ബ്രാൻഡഡായിട്ടുള്ള ബാറ്ററി ആണ് വിടുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒറിജിനൽ ബാറ്ററിയുടെ അത്ര വില ബ്രാൻഡഡ് ബാറ്ററിക്കില്ല, അത്രേൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അത് നോട്ട് ചെയ്യുക, വില നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രാൻഡഡ് ബാറ്ററി ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ അവരോട് പറയുക, എല്ലാ പ്രൊട്ടക്ഷനോടും കൂടിയുള്ള ബ്രാൻഡഡ് ബാറ്ററി ആണോ ഇടുന്നതെന്ന് ചോദിക്കുക. അതായത് ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ, അതുപോലെ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഷോർട്ട് പ്രൊട്ടക്ഷൻ, ഇതൊക്കെയുള്ള ബാറ്ററി തന്നെയാണോ ഇടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണമെന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഉള്ള ബാറ്ററികൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരും, നല്ല ക്വാളിറ്റി കാണും. അല്ല, പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ബാറ്ററികൾ വളരെ ലോ ക്വാളിറ്റിയിൽ കിട്ടും, അതുപോലെ ലോ ക്വാളിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ ചീപ്പ് റേറ്റും ആയിരിക്കും. അപ്പോൾ ഇടുന്ന ബാറ്ററി നിങ്ങൾ ക്വാളിറ്റിയുള്ള ബാറ്ററി തന്നെ ഇടാൻ മാക്സിമം ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ പ്രൊട്ടക്ഷനൊക്കെയുള്ള ബാറ്ററി എടുക്കുക. ആ ബാറ്ററിയുടെ പുറത്ത് അല്ലെങ്കിൽ അതിലെ കവറിലൊക്കെ ഈ ഇത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിച്ചിരിക്കും, അത് നോട്ട് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചിടുക. ഓക്കെ, രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇടുന്ന ബാറ്ററിക്ക് എത്രത്തോളം വാറണ്ടി ഉണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക. മാക്സിമം വാറണ്ടിയുള്ള ബാറ്ററി തന്നെ എടുക്കുക. ഒരു 6 മാസമെങ്കിലും ഇതുള്ള ബാറ്ററി തന്നെ യൂസ് ചെയ്യുക. കുറഞ്ഞത് 6 മാസമെങ്കിലും വാറണ്ടിയുള്ള ബാറ്ററി തന്നെ യൂസ് ചെയ്യുക, ഇടാൻ പറയുക. അപ്പോൾ വാറണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ വാറണ്ടിയിൽ പുതിയ ബാറ്ററി വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ മാറുമ്പോഴത്തേക്കും അതിൻ്റെ ബില്ലിൽ നിങ്ങളുടെ അതിൻ്റെ വാറണ്ടിയും ഡേറ്റും എല്ലാം എഴുതി വാങ്ങുക. അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ബാക്ക് വശത്തെങ്കിലും ഒരു മാർക്കർ ഉപയോഗിച്ച് എഴുതി വയ്ക്കാൻ പറയുക. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഒരു തർക്കത്തിനിടയാവും. അതുകൊണ്ടാണ് പറയുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പറയുക. അല്ലെങ്കിൽ ബില്ലില്ലെങ്കിൽ ബില്ല് തരികയാണെങ്കിൽ ബില്ലിൽ നോട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബില്ലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാറ്ററിയുടെ ബാക്കിലെങ്കിലും അവരുടെ ഷോപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇത് ഡേറ്റും അതൊക്കെ
നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തായിട്ട് നിങ്ങൾ ടെക്നീഷ്യൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഇടുന്ന ബാറ്ററിക്ക് ഏകദേശം ഒരു 80% കൂടുതൽ ബാറ്ററി ചാർജുള്ള ബാറ്ററി ഇടാൻ പറയുക. എനിക്ക് ലോങ് ആയിട്ട് എവിടെയെങ്കിലും പോകേണ്ടതാണ്, എനിക്ക് ഈ ഇടയ്ക്ക് ഇപ്പോഴൊന്നും എനിക്ക് ബാറ്ററി ചാർജ് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാക്സിമം ചാർജുള്ള ബാറ്ററി ഇടാൻ പറയുക. ഏകദേശം 80% മുകളിലുള്ള ബാറ്ററി പെർസെൻറ്റേജ് ഉള്ള ചാർജുള്ള ബാറ്ററി ഇടാൻ പറയുക. കാരണമെന്ന് പറയുന്നത് ഒരു 40-50% താഴോട്ടുള്ള ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു ബാറ്ററി പഴയ ബാറ്ററി ആയിരിക്കും. അപ്പോൾ ഒരു 80% അല്ലെങ്കിൽ 90% ഉള്ള ബാറ്ററി ആണെങ്കിൽ പുതിയ സ്റ്റോക്കിൽ വന്ന ബാറ്ററി ആയിരിക്കും, 50% താഴോട്ടാണെങ്കിൽ പഴയ സ്റ്റോക്കിൽ വന്ന ബാറ്ററി ആയിരിക്കും. അതുകൊണ്ട് പുതിയ സ്റ്റോക്കിൽ വന്ന ബാറ്ററി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ മാക്സിമം ചാർജുള്ള ബാറ്ററി ഇടാൻ അവരടുത്ത് പറയുക. ഇടുമ്പോൾ തന്നെ നമുക്ക് ബാറ്ററി ഇട്ട് ഫോൺ ഓണാക്കുമ്പോൾ തന്നെ എത്ര പെർസെൻറ്റേജ് എന്ന് കാണിക്കും, അതൊരു 80-90% ആണെങ്കിൽ ബെറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബാറ്ററി മാറിയതിന് ശേഷം ഒന്ന് ഫോൺ ഫുള്ളായിട്ട് ബ്രൈറ്റ്നെസ് ഇടുക, ഫുൾ ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ ഫുൾ ബ്രൈറ്റ്നെസ്സിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ ടച്ച് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഫോൺ എന്തെങ്കിലും തരത്തിൽ ഹീറ്റിംഗ് ഉണ്ടോ നോക്കുക, വേണമെങ്കിൽ നിങ്ങളൊന്ന് ചാർജ് ചെയ്ത് നോക്കുക, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചാർജ് കയറുന്നുണ്ടോ നോക്കുക. ഒരു 10 മിനിറ്റ് യൂസ് ചെയ്ത ശേഷവും ചാർജ് കുറയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ചാർജ് ചെയ്തുകൊണ്ട് ബ്രൈറ്റ്നസ് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് പൂർണ്ണമാക്കി ഫുള്ളാക്കിയിട്ട് ഫോണ് ഒരു കോൾ ചെയ്ത് നോക്കുക. കാരണം കോൾ ചെയ്യുന്ന സമയത്താണ് കൂടുതലും ബാറ്ററി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കോൾ ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും കോൾ ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഇഷ്യൂസുകളോ എന്ന് ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസ്പ്ലേ കട്ടായി പോകുന്നുണ്ടോ ഫോൺ ഓഫായി പോകുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫോണ് തിരിച്ച് നിങ്ങൾ ഷോപ്പിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോകുക. അല്ലാതെ ഫോൺ റിപ്പയർ ചെയ്ത് കിട്ടിയാൽ ഉടൻ തന്നെ ഒന്നും ചെക്ക് ചെയ്യാതെ കൊണ്ടുപോകരുത്. പൂർണ്ണമായിട്ടും കംപ്ലീറ്റായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫോണ് നിങ്ങൾ തിരിച്ച് പൈസ കൊടുത്ത് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫോണ് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചോദിക്കുന്നത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ, ബൈ ബൈ.